നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യ 100 ആളില്ലാ വിമാനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. ഒരേസമയം നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഉതകുന്ന തരത്തിലുള്ള വിമാനങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്തിന് അകത്തുള്ള സുരക്ഷ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഡ്രോണുകൾ ആളില്ലാ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള വ്യോമതാവളങ്ങളുടെ സുരക്ഷയ്ക്കും നിരീക്ഷണത്തിനും വേണ്ടിയായിട്ടാണ് 100 ആളില്ലാ വിമാനങ്ങൾ, അൺമാൻഡ് ഏരിയൽ സിസ്റ്റം, ഇന്ത്യൻ വ്യോമസേന വാങ്ങാനൊരുങ്ങുന്നത്. ഇന്ത്യയിലെ നിർമ്മാതാക്കളിൽ നിന്ന് തന്നെയാണ് ഈ ആളില്ലാ വിമാനങ്ങൾ വാങ്ങാൻ ധാരണയായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജമ്മുവിലെ വ്യോമതാവളങ്ങളിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് ഈ നിർണായകമായ തീരുമാനം വ്യോമസേന കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ ജമ്മുവിലുണ്ടായ ഡ്രോൺ ആക്രമണം ഇത്തരത്തിൽ രാജ്യത്ത് തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു. ഇതോടുകൂടി സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങൾ വ്യോമസേന ആരംഭിച്ചത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 ഡ്രോണുകൾ പുലർച്ചെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയും ആദ്യ ആക്രമണത്തിൽ ഹൈ സെക്യൂരിറ്റി ടെക്നിക്കൽ ഏരിയയിലെ ഒറ്റനില കെട്ടിടത്തിന് മേൽക്കൂര തകർക്കുകയും 6 മിനിറ്റിന് ശേഷം സമീപമുള്ള തുറസായ സ്ഥലത്ത് മറ്റൊരു ഡ്രോൺ ഇടിച്ചിറക്കി വൻ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയുമാണ് ഉണ്ടായത്. ഇതൊരു വലിയ സുരക്ഷാ ഭീഷണിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യ ആഭ്യന്തരമായി തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ഡ്രോണുകൾ രംഗത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് ഈ മേഖലയിലെ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ആക്രമണത്തിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സേനാംഗങ്ങൾക്ക് അന്ന് പരിക്കേറ്റിരുന്നു. പാക് ഭീകരർ ഉയർത്തിയ പുതിയ വെല്ലുവിളിക്കാണ് ജമ്മുവിലെ ഡ്രോൺ ആക്രമണം വിരൽ ചൂണ്ടിയത് എന്ന് അന്ന് തന്നെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ആയുധങ്ങളും ലഹരി വസ്തുക്കളും കള്ളനോട്ടുകളും കടത്താൻ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്ന ഭീകരർ അതിനെ ഭീകരാക്രമണത്തിനും ഉപയോഗിച്ചു തുടങ്ങിയതോടുകൂടി വളരെ ഗൗരവമുള്ള വിഷയമാണിതെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ. അതീവ ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കിയാണ് വ്യോമസേന ഇവിടെ കൂടുതൽ ആക്രമണ സ്വഭാവമുള്ള ഡ്രോണുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നത്. പഞ്ചാബിലെ അതിർത്തി ഗ്രാമങ്ങൾ, ജമ്മുകശ്മീർ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലകൾ എന്നിവിടങ്ങളിലേക്കാണ് ഡ്രോൺ ഉപയോഗിച്ച് ആയുധങ്ങളും ലഹരി വസ്തുക്കളും കള്ളനോട്ടുകളും കടത്തിക്കൊണ്ടിരുന്നത്. 200 അടി ഉയരത്തിൽ 20 കിലോ വരെ ഭാരം ചുമന്ന് പറക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് പാക് ഭീകരർ ഇതുവരെ ഉപയോഗിച്ചു പോകുന്നത്. പാക് മേഖലയിൽ നിന്ന് വരുന്ന ഡ്രോണുകൾ ഇന്ത്യൻ സേനാംഗങ്ങൾ വെടിവെച്ചിടുകയാണ് പതിവ്. ചൈനയിൽ നിന്നാണ് ഈ ഡ്രോണുകൾ വാങ്ങുന്നത് എന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. കാഴ്ചയിൽപ്പെടാതിരിക്കാൻ ഇവയിലധികവും രാത്രിയാണ് അതിർത്തി കടന്നതെന്ന്. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഡ്രോണുകൾ വാങ്ങാൻ തീരുമാനമായിരിക്കുന്നത്. 155 കോടി ചിലവിട്ട് ഹൈദരാബാദ് ആസ്ഥാനമായ സെൻ ടെക്നോളജി ആൻഡ് ഡ്രോൺ സംവിധാനം നേരത്തെ വ്യോമസേന സ്വന്തമാക്കിയിരുന്നു. പുതിയ UAE ഇടപാട് ഡ്രോൺ ആക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സേനയെ പ്രാപ്തമാക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശത്രുക്കളും ഭീകരരും അയക്കുന്ന AUV-കളെ കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാനും വേണ്ടി വന്നാൽ ചുട്ടുചാമ്പലാക്കാനും കഴിയുന്ന AUV-കൾ, ആക്രമിക്കാൻ കഴിയുന്ന AUV-കളാണ് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് Like, share and subscribe.